السلام عليكم ورحمة الله وبركاته سبحاشدام 618 پدنت چنگول ولجرن پشک نقل انه قال له اي ابراهيم من رحمة الله عليه شخص بخيل قال نعم تركت ملك بلخ, بلخ واخترت الفقر ഒ അന്തത്തക്കോലു ഇന്നീ ബഹൈലുൻ ഇബ്രാഹീമുനാദ് ഹംറിയാഹുൻഹു തങ്ങളോട് ഒരാൾ പറഞ്ഞു ബഹൈലാണ് താങ്കൾ അതായത് അറുപ്പിശുക്കനാണ് താങ്കൾ മഹാനവറുകൾ പറഞ്ഞു അതെ ബൽഹിലെ രാജാധികാരവും വിട്ടിറങ്ങിയിട്ട് ദാരിദ്ര്യത്തെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഞാൻ എന്നിട്ട് താങ്കൾ പറയുന്നു നീ പിശുക്കനാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹീമനും അദ്ദേഹം പ്രതി അൻഹു വലിയ അധികാരവും സാമ്പത്തിക ശക്തിയും എല്ലാം അള്ളാഹുവിനു വേണ്ടി പിന്നിൽ ഒഴിച്ചിട്ട് ദാരിദ്ര്യത്തെ തിരഞ്ഞെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് തൻ്റെ കയ്യിൽ ആർക്കും കൊടുക്കാതെ ഒരു നാണയത്തൊട്ട് പോലും മഹാനവറുകൾക്ക് വെക്കേണ്ടതില്ല അങ്ങനെ മഹാനവറുകൾ വെക്കുന്നില്ല എല്ലാം ദുന്യാവ് മുഴുവനും ആർക്ക് വേണമെങ്കിലും എടുക്കാം എന്ന നിലയിൽ വലിച്ചെറിഞ്ഞ് ഇറങ്ങിയ മഹാനവറുകളെയാണ് പിശുക്കൻ എന്നൊരാൾ സംബോധന ചെയ്യുന്നത് ആളുകൾക്ക് വിളിക്കാനും ആരോപിക്കാനും വളരെ സുഖമുണ്ടാകും വളരെ എളുപ്പമുണ്ടാകും യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടല്ല അവനവൻ്റെ ആവശ്യ സന്ദർഭങ്ങൾ വരുമ്പോൾ ആഭരനെക്കുറിച്ച് എന്തും പറയുന്ന സ്വഭാവം പലപ്പോഴും പലർക്കും ഉണ്ടാകാറുണ്ട് അത്തരമൊരു സംഭവമായിട്ടേ ഇതിനെ കാണേണ്ടതുള്ളൂ പക്ഷേ ഇവിടെ വലിയ പാഠം ബഹുമാനപ്പെട്ട ഇബ്രാഹീമൂന് അധികം പ്രതി അല്ലാഹു അൻഹു എങ്ങനെയാണ് പിശുക്കനാകുന്നത് ഒരു നാണയത്തൊട്ട് പോലും കയ്യിൽ വെക്കാത്ത അള്ളാഹുവെ തവക്കുല് ചെയ്ത് അല്ലാഹുവിൽ നിന്ന് ദാരിദ്ര്യത്തെ വാങ്ങി സന്തോഷപൂർവ്വം വാങ്ങി അള്ളാഹുവിനറിയാൻ വേണ്ടി ആ ദാരിദ്ര്യത്തെ ഉപയോഗിക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട റീസ് സാഹിദ്ദീൻ ഇബ്രാഹിം അദ്ദേഹം അള്ളാഹുവിൻ ആ മഹാനയാണ് പിശുക്കൻ എന്നൊരാൾ സംബോധന ചെയ്യുന്നത് അള്ളാഹു സുബാനഹു ആല മഹാന്മാരുടെ കൊണ്ട് അവരുടെ കൊണ്ട് ദുന്യാവിലുള്ള ആർത്തിയും കൊതിയും നമ്മിൽ നിന്നെടുത്തു കളഞ്ഞ് അള്ളാഹുവെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് വളർത്തി തരട്ടെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു